കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധിക്ക് സുരക്ഷാ ഭീഷണി ഉണ്ടെന്ന പരാതിയിൽ വിശദീകരണവുമായി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം രംഗത്തെത്തിയിരിക്കുകയാണ്. രാഹുൽ ഗാന്ധിയുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ട ഒരു കത്തും തങ്ങൾക്ക് ലഭിച്ചിട്ടില്ല എന്നാണ് മന്ത്രാലയം ഇപ്പോൾ വ്യക്തമാക്കുന്നത്. അമേത്തിയിൽ വെച്ച് കഴിഞ്ഞ ദിവസം രാഹുലിന്റെ മേൽ പച്ച നിറത്തിലുള്ള വെളിച്ചം വീണെന്ന വാർത്ത വലിയ വിവാദങ്ങൾ സൃഷ്ടിച്ചിരുന്നു. ഈ സാഹചര്യത്തിലാണ് എസ് പി ജി വിശദീകരണം നൽകിയിരിക്കുന്നത്. ഈ പച്ച നിറത്തിലുള്ള വെളിച്ചം ACC ഫോട്ടോഗ്രാഫറുടെ ഫോണിൽ നിന്ന് വന്നതാണെന്നാണ് SPG കണ്ടെത്തിയിരിക്കുന്നത്. ആഭ്യന്തര മന്ത്രാലയമാണ് ഇത് സംബന്ധിച്ച വിശദീകരണം നൽകിയിരിക്കുന്നത്. അമേത്തിയിൽ നാമനിർദ്ദേശ പത്രിക നൽകാൻ എത്തിയ രാഹുലിനെ അപായപ്പെടുത്താൻ ശ്രമം നടന്നു എന്നായിരുന്നു കോൺഗ്രസിന്റെ പ്രധാന ആരോപണം. രാഹുൽ ഗാന്ധിക്ക് നേരെ സ്നൈപ്പർ ഗണ്ണിന്റേതെന്ന് കരുതുന്ന ലേസർ രശ്മികൾ പതിച്ചതായും ഇതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് നേതാക്കൾ കേന്ദ്ര ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗിന് കത്ത് നൽകിയതായും കോൺഗ്രസ് നേതാക്കൾ വ്യക്തമാക്കിയിരുന്നു. ലേസർ രശ്മികൾ രാഹുലിന് മേൽ പതിക്കുന്ന ദൃശ്യങ്ങളും കോൺഗ്രസ് ഇതിനിടെ പുറത്തുവിട്ടു. ഇതിന് പിന്നാലെയാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം വിശദീകരണവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധിയെ സ്നൈപ്പർ ഗൺ ഉപയോഗിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചു എന്ന ആരോപണം തന്നെയാണ് പരക്കെ ഉയർന്നു കേട്ടത്. കൂടാതെ പരാതി കോൺഗ്രസ് നേതൃത്വം നൽകി എന്ന ഒരു വിശദീകരണവും വന്നിരുന്നു. അമേത്തിയിൽ പത്രിക നൽകാൻ എത്തിയ രാഹുലിന് നേരെ പലതവണ ലേസർ രശ്മികൾ പതിക്കുന്ന ദൃശ്യങ്ങൾ ചൂണ്ടിക്കാട്ടിയായിരുന്നു ഇവർ ഇത്തരത്തിൽ ആരോപണം ഉന്നയിച്ചിരുന്നത്. ഇത് സ്നൈപ്പർ ഗണ്ണിൽ നിന്നുള്ള ലേസർ രശ്മികളാണെന്നാണ് കോൺഗ്രസ് ഉന്നയിച്ച പ്രധാന ആരോപണം. ഇതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് നേതാക്കൾ കേന്ദ്ര ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗിന് കത്ത് നൽകിയെന്നും നേതാക്കൾ പറഞ്ഞിരുന്നു. നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ച ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കവെയാണ് രാഹുൽ ഗാന്ധിക്ക് മേൽ പച്ച നിറത്തിലുള്ള ലേസറിന് തോന്നിപ്പിക്കുന്ന രശ്മികൾ പതിച്ചത്. ചുരുങ്ങിയ സമയത്തിനുള്ളിൽ 7 തവണയാണ് അതുണ്ടായതെന്നും പറയുന്നു. രാഹുൽ ഗാന്ധിയുടെ തലയുടെ വലതുവശത്താണ് ലേസർ രശ്മികൾ പതിച്ചത്. ഇത് സ്നൈപ്പർ തോക്കിൽ നിന്നുള്ള ലേസർ രശ്മികളാണെന്നാണ് സംശയിക്കുന്നതായി രാജ്നാഥ് സിംഗിന് നൽകിയ കത്തിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. സംഭവത്തിൽ സുരക്ഷാ വീഴ്ചയുണ്ടോ എന്ന് പരിശോധിക്കണമെന്നും അദ്ദേഹത്തിൻ്റെ സുരക്ഷ ശക്തമാക്കണമെന്നും കോൺഗ്രസ് ആവശ്യപ്പെട്ടിരുന്നു. രാജീവ് ഗാന്ധിയുടെയും ഇന്ദിരാഗാന്ധിയുടെയും കൊലപാതകങ്ങൾ നടന്ന സാഹചര്യങ്ങളും കത്തിൽ സൂചിപ്പിച്ചിട്ടുണ്ടെന്നും നേതാക്കൾ വ്യക്തമാക്കിയിരുന്നു. രാഷ്ട്രീയമായ എല്ലാ വ്യത്യാസങ്ങൾക്കും ഉപരിയായി രാഹുൽ ഗാന്ധിയുടെ സുരക്ഷ ഉത്തർപ്രദേശ് സർക്കാരിൻ്റെ പ്രഥമ ഉത്തരവാദിത്തമാണെന്നും കത്തിൽ വ്യക്തമാക്കിയിരുന്നു. ഈ സാഹചര്യത്തിലാണ് വിശദീകരണവുമായി ആഭ്യന്തര മന്ത്രാലയം രംഗത്തെത്തിയിരിക്കുന്നത്. ACC ഫോട്ടോഗ്രാഫറുടെ ഫോണിൽ നിന്ന് വന്നതാണ് SPG എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. അതേസമയം രാഹുൽ ഗാന്ധിയുടെ സുരക്ഷാ വീഴ്ച സംബന്ധിച്ച് കത്ത് നൽകിയിട്ടില്ല എന്നാണ് കോൺഗ്രസ് നേതൃത്വം ഇപ്പോൾ വ്യക്തമാക്കുന്നത്. ആഭ്യന്തര മന്ത്രാലയത്തിന് പരാതിയും നൽകിയിട്ടില്ല എന്നും ഇവർ വ്യക്തമാക്കുന്നു. രാഹുലിൻ്റെ സുരക്ഷ SPG ചുമതലയാണെന്നും അതവർ നിർവഹിക്കും എന്ന് തന്നെയാണ് കരുതുന്നതെന്നും കോൺഗ്രസ് ഇപ്പോൾ വ്യക്തമാക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.